കാണും. ഇങ്ങനത്തെ ഒരു പരിപാടിയിൽ മുഖ്യാതിഥിയായി എന്നെ ക്ഷണിച്ചതിലും എന്നെ ഈ പരിപാടിയിലേക്ക് കോപ്റ്റ് ചെയ്ത് വെച്ചതിനും എല്ലാവരും എൻ്റെ കമ്മിറ്റി അംഗങ്ങളോട് ഞാൻ ആദ്യമേ നന്ദി പറയുകയാണ്. മുഖ്യാതിഥി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നോക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ഒരുപാട് ആൾക്കാർ എല്ലാവരും മുഖ്യാതിഥികൾ തന്നെയാണ്. അവാർഡ് വിന്നേഴ്സും അതിനുവേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ടവളും പിന്നെ ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്നവരും എന്നോട് ഒന്നിച്ച് വർക്ക് ചെയ്തവരും അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും മുന്നണിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരുണ്ട്. എല്ലാവരും മുഖ്യവർ തന്നെയാണ്. അതിലൊരു മുഖ്യനായി എന്നെ തെരഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നിങ്ങളോടും കൂടെ ഞാൻ നന്ദി പറയുകയാണ് എല്ലാവരോടും. ഒന്ന് ക്ഷമിക്കുക, രണ്ട് മിനിറ്റ് ഞാൻ എടുക്കുള്ളൂ, കൂടുതൽ പറയുന്നില്ല. പറഞ്ഞാൽ ബാബുസ്വാമി പറഞ്ഞ പോലെ ചിലപ്പോൾ അതിൽ കടന്നു പോകും. അതിൽ കടന്നാൽ നമുക്ക് പ്രശ്നമാണ്. ആ പ്രശ്നം വരാതിരിക്കാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഏതായാലും ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ ഈ അവാർഡ് നൈറ്റ് ഈ സായാഹ്നം നല്ല രീതിയിൽ തുടങ്ങി എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ അവരുദ്ദേശിച്ച രീതിയിലായി കിട്ടി എന്ന് വിചാരിക്കുന്നു. അതിൽ വിന്നേഴ്സായിട്ട് വന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. അവരോട് ഇനിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുമ്പോൾ അവർക്കതൊരു പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് എന്താ പറയാം ആ ഒരു പ്രകൃതി ഞാൻ പറയുന്നത് ആശംസിക്കുന്നത്. പുതിയ കാര്യങ്ങൾ ചെയ്യാനും പുതിയ രീതിയിൽ ചിന്തിക്കാനും മുന്നോട്ട് പ്രവർത്തിക്കാനും അതിനുള്ള വേദികൾ ഇനിയും നിങ്ങളുടെ മുമ്പിലുണ്ടാവും. അല്ലെങ്കിൽ അത് നമ്മൾ വെട്ടിത്തുറന്ന് പോകണം എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ ആളുകൾ മുഴുവൻ കടന്നു വരുന്നത് സ്വന്തമായി പാത വെട്ടിത്തെളിയിച്ച് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വഴിയിലൂടെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അവരുടെ കൂട്ടത്തിൽ മുൻപന്തിയിൽ എത്തിച്ചേരാനുള്ള എല്ലാ പ്രവണതയും ഇന്നത്തെ തലമുറയ്ക്കുണ്ടെന്നുള്ള എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ കൈ ഇങ്ങനെ ഉയർത്തി മുകളിലോട്ട് പൊക്കുന്നതിന് പകരം രാവിലെ എഴുന്നേറ്റൊന്ന് കണ്ണാടിയിൽ നോക്കിയിട്ട് ഈ മുഖം എൻ്റേത് തന്നെയല്ലേ, ആ മുഖം എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് എക്സിബിറ്റ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല എന്നുള്ള ഒറ്റക്കാര്യം ചിന്തിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഇത് നേടിയെടുക്കാൻ കഴിയുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുഖ്യാതിഥി നിലയിലേക്ക് എൻ്റെ ഈ ആശംസാ പ്രസംഗവും കൂടെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു.